യേശു ദൈവപുത്രനാകുന്നതെങ്ങനെ? ദൈവത്തിന് ഒരു മകനോ? യേശു ക്രിസ്തു ദൈവപുത്രനോ? ദൈവത്തിന് ഒരു മകനുണ്ടാകുന്നത് എങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾ ചിലർ ചോദിക്കുന്നു. ഒരു വിശുദ്ധ സന്തതിയുടെ അത്ഭുതകരമായ ജനനത്തെക്കുറിച്ച് അറിയിക്കുവാൻ അത്യുന്നതനായ ദൈവം സ്വർഗത്തിൽ നിന്ന് തൻ്റെ ദൂതനെ കന്യകയായ മറിയത്തിൻ്റെ അടുത്തേക്ക് അയച്ചപ്പോൾ ദൈവത്തിൻ്റെ ദൂതനിൽ നിന്ന് ദൈവിക നിർണയം ഗ്രഹിച്ച വിശുദ്ധ മറിയം താൻ ഒരു പുരുഷനെ അറിയായകയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് ദൂതനോട് ചോദിച്ചു. അതിനുത്തരമായി ദൈവദൂതൻ കന്യകയായ മറിയത്തിനോട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന വിളിക്കപ്പെടും എന്ന് അറിയിച്ചു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 34-ഉം 35-ഉം വാക്യങ്ങൾ കാണുക. ഒരു പുരുഷന്റെ ഇടപെടൽ കൂടാതെ കന്യകയായ മറിയത്തിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ജനിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ യേശു ക്രിസ്തു ദൈവപുത്രനാകുന്നു. യേശു ക്രിസ്തുവിന്റെ ദിവ്യത്വം ഗ്രഹിക്കുവാൻ ദൂതൻ വിശുദ്ധ മറിയത്തിനോട് പറഞ്ഞ ഈ ഒരൊറ്റ വചനം മാത്രം ധാരാളം മതിയായതാകും. യേശു യോഹന്നാൻ സ്നാപകനാൽ സ്നാനം ഏറ്റതായ സമയത്ത് ആത്മാവ് പ്രാപരൂപത്തിൽ ഇറങ്ങി വന്ന് തന്റെ മേൽ ആവസിക്കുകയും ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടാവുകയും ചെയ്തു. പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുവിനെ കുറിച്ച് നൽകിയതായ സാക്ഷ്യമാണിത്. യോഹന്നാൻ സ്നാപകൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: എന്നെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങി വരുന്നതും വസിക്കുന്നതും കാണുന്നുവോ അവൻ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ കാണുകയും അവൻ ദൈവപുത്രൻ എന്ന് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു. യോഹന്നാൻ 1:29-34 ഭാഗങ്ങൾ. കർത്താവായ യേശു ശുശ്രൂഷ ചെയ്യുന്നതായ സമയത്ത് ഷാജി ബാധിച്ച അനേകരെ തന്റെ അടുക്കൽ കൊണ്ടുവരികയും നീ ദൈവപുത്രനാവുന്നുവെന്ന് ഉറക്കെ നിലവിളിച്ചു പറഞ്ഞുകൊണ്ട് ദുരാത്മാക്കൾ അവരെ വിട്ടുപോവുകയും ചെയ്തതായി സുവിശേഷങ്ങളിൽ പ്രസ്താവിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്നതായ ശിഷ്യന്മാരൊക്കെയും യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്ന് വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്തു. ഒരിക്കൽ ഗലീലക്കടലിൽ യേശുവിനോടുകൂടെ പടകിൽ യാത്ര ചെയ്യുകയായിരുന്ന ശിഷ്യന്മാർ കാറ്റും തിരകളും മേൽക്കുമേൽ ഉയർന്നു വന്ന് പടകു മുങ്ങുമാറു ആകുമെന്ന് കണ്ടു ഭയപ്പെട്ടു. പടകിൽ ഉറങ്ങുകയായിരുന്ന യേശുവിനെ അവർ വിളിച്ചുണർത്തി. കർത്താവായ യേശു ഉണർന്ന് കാറ്റിനെയും തിരകളെയും ശാസിച്ച് ഒതുക്കുന്നത് കണ്ടിട്ട് കാറ്റും തിരകളും കൂടെ യേശുവിനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് അവർ ആശ്ചര്യപ്പെട്ടു. യേശു വാസ്തവമായും ദൈവത്തിന്റെ പുത്രനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ സമയം യേശുവിനെ നമസ്കരിച്ചു അഥവാ ആരാധിച്ചു. യേശു ക്രിസ്തുവിന്റെ ജന്മസമയത്തെന്ന പോലെ മറ്റവസരങ്ങളിലും പ്രകൃതി അതിൻ്റെതായ നിലയിൽ കർത്താവായ യേശുവിന്റെ ദിവ്യത്വത്തിന് സാക്ഷ്യം വഹിച്ചു. യേശു ക്രൂശിൽ മരിക്കുന്നതായ സമയത്ത് ഉണ്ടായതായ കൂരിരുളും ഭൂകമ്പവും ഒക്കെയും വീക്ഷിച്ചുകൊണ്ട് നിന്നിരുന്നതായ റോമൻ ശതാധിപൻ യേശു വാസ്തവമായും ദൈവപുത്രനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. കർത്താവായ യേശു തന്നെയും ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷപ്പെടുവാനത്രേ എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ യേശു ക്രിസ്തു തന്നെയും യോഹന്നാൻ സ്നാപകനും മറ്റു പ്രവാചകന്മാരും തിരുവെഴുത്തുകളും പിതാവായ ദൈവവും ദൈവത്തിന്റെ ദൂതന്മാരും യേശുവിനോടുകൂടെ ആയത് ശിഷ്യന്മാരും യേശുവിന്റെ ക്രൂശുമരണം കണ്ടുകൊണ്ട് നിന്നിരുന്നതായ റോമൻ ശതാധിപനും പ്രകൃതി പോലും യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. ഈ വസ്തുതകളൊക്കെയും ഗ്രഹിക്കാതെയാണ് ചിലർ യേശു ദൈവമാണെന്ന് ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല എന്നും പിൽക്കാലത്ത് ചിലർ യേശുവിനെ ദൈവമാക്കിയതാണെന്നും ഒക്കെയും പറയുന്നത്. ദൈവദൂതന്മാർ യേശുവിനെ കർത്താവ് എന്നാണ് വിളിച്ചത്. കന്യകയായ മറിയത്തിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ജനിച്ച വിശുദ്ധ സന്തതി, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനും ക്രിസ്തു എന്ന കർത്താവും, അതായത് ക്രൈസ്ത ലോഡ്, ലോകരക്ഷിതാവുമാണെന്നുള്ള സാക്ഷ്യമാണ് ദൈവത്തിന്റെ ദൂതന്മാർ നൽകിയിട്ടുള്ളത്. യേശുവിനോടുകൂടെ ആയത് ശിഷ്യന്മാർ യേശുവിനെ ദൈവവും കർത്താവും എന്ന് വിളിച്ചു. അവർ യേശുവിനെ ആരാധിച്ചു.